യഥാർത്ഥ എൻ സി പി ആരെന്ന തർക്കത്തിൽ അജിത് പവാർ കോടതിയിൽ തടസ്സ ഹർജി നൽകി. ശരത് പവാർ പക്ഷം ഹർജി നൽകാനിരിക്കെയാണ് നടപടി ഉണ്ടാകുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, ഇലക്ഷൻ കമ്മീഷൻ അജിത് പവാറിന്റെ എൻ സി പി ആണ് യഥാർത്ഥ എൻ സി പി എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തടസ്സ ഹർജി നൽകുന്നത്. ശരത് പവാറിന് മുന്നേ, ഒരു മുഴ മുന്നേ എന്നൊക്കെ പറയും പോലെ തടസ്സ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? അക്ഷയ, ഈ സുപ്രീം കോടതിയിൽ ഈ ശരത് പവാർ പക്ഷം ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ചോദ്യം ചെയ്ത് ഹർജി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അത് ചട്ടവിരുദ്ധമാണ് എന്നാണ് ഈ എൻ സി പി ശരത് പവാർ വിഭാഗം പറയുന്നത്. ഈ സാഹചര്യത്തിൽ ശരത് പവാർ വിഭാഗം ഏതെങ്കിലും സാഹചര്യത്തിൽ ഹർജി നൽകുകയാണെങ്കിൽ അതിൽ ഇടക്കാല ഉത്തരവ് ഇടുന്നതിന് മുമ്പ് തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ അജിത് പവാർ പക്ഷം ഈ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും ശരത് പവാർ പക്ഷം ഹർജി നൽകിയിട്ടില്ല. അതൊരുപക്ഷെ ഇന്നോ നാളെയോ നൽകുവാനാണ് സാധ്യത. ശരി, ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയതാണ്.